സംവരണം എന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചൂടേറിയ ചർച്ചാ വിഷയമാണ്. സംവരണത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകളാണ് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളെ നിലനിർത്തുന്ന ഘടകമെന്ന് കാണാൻ സാധിക്കും. കോൺഗ്രസ് പാർട്ടിക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. സംവരണം പലപ്പോഴും മാനദണ്ഡങ്ങൾ പാലിക്കുമ്പോൾ അർഹരായവർ പടിക്ക് പുറത്തേക്ക് മാറുന്നതും പതിവ് കാഴ്ചയാണ്. സാമ്പത്തികമായ സംവരണമാണ് ആവശ്യമെന്ന പുരോഗമന ആശയമാണ് മുറുകെ പിടിക്കേണ്ടത് എന്നും ഈ സമൂഹത്തിലെ ഒരു വിഭാഗം ചിന്തിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ഈ വിഷയത്തിലെ കാഴ്ചപ്പാട് രാഹുൽ ഗാന്ധി അവതരിപ്പിക്കുന്നുണ്ട്. വ്യക്തവും ശക്തവുമാണ് രാഹുൽ ഗാന്ധിയുടെ പുറത്തു വരുന്ന കോൺഗ്രസിന്റെ കാഴ്ചപ്പാടുകൾ എന്ന് കാണാൻ സാധിക്കും. സമയമാകുമ്പോൾ സംവരണം എടുത്തു മാറ്റുന്നതിനെക്കുറിച്ച് കോൺഗ്രസ് ആലോചിക്കുന്നുണ്ടെന്നും ശക്തമായി തന്നെ ഇക്കാര്യത്തിലുള്ള നിലപാട് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അത്തരമൊരു ചിന്തയില്ലെന്നും രാഹുൽ ഗാന്ധി പറയുന്നുമുണ്ട്. അമേരിക്കയിലെ ജോർജ് ടൗൺ സർവകലാശാലയിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നതിനിടയിലാണ് സംവരണ വിഷയത്തിൽ രാഹുൽ ഗാന്ധി പ്രതികരിച്ചത്. ഇന്ത്യ നീതിയുക്തമായ സ്ഥലമാകുമ്പോൾ സംവരണം ഒഴിവാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും. എന്നാൽ നിലവിലെ സാഹചര്യം അങ്ങനെയല്ല എന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. നിലവിലെ സാമ്പത്തികാവസ്ഥയിൽ ആദിവാസി വിഭാഗത്തിന് 100 രൂപയിൽ 10 പൈസ മാത്രമാണ് ലഭിക്കുന്നത്. ദളിത് വിഭാഗത്തിനും OBC ലഭിക്കുന്നത് 5 രൂപയും അവർക്കാർക്കും അർഹമായ വിഹിതം ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യമെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ 90% ജനങ്ങൾക്കും ഇതിന്റെ ഭാഗമാകാൻ കഴിയുന്നില്ല. ഇന്ത്യയിലെ എല്ലാ വ്യവസായ പ്രമുഖരുടെയും പട്ടിക പരിശോധിച്ചാൽ അത് മനസ്സിലാകും. താൻ ആ പട്ടിക പരിശോധിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. അതിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെയും OBC വിഭാഗത്തിൽപ്പെട്ടവരെയും കണ്ടില്ല. ആദ്യ 200 പേരിൽ ഒരാൾ OBC ആണെന്നാണ് തനിക്ക് തോന്നുന്നതെന്നും രാഹുൽ പറയുന്നുണ്ട്. നമ്മളിപ്പോഴും രോഗലക്ഷണത്തിന് ചികിത്സ നൽകുന്നില്ല. ഇതാണ് പ്രധാന പ്രശ്നം. ഈ സാഹചര്യത്തിൽ സംവരണം മാത്രമല്ല ഏക പോംവഴി, മറ്റു വഴികളുമുണ്ട്. അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് ചിന്തിക്കണം. ഭരണകാര്യങ്ങളിൽ കൂടുതൽ ആളുകളെ ഉൾപ്പെടുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനും രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. BJP യൂണിഫോം സിവിൽ കോഡ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് ഇതുവരെ എന്താണെന്ന് വ്യക്തമായി നിർവചിക്കാൻ BJP സാധിച്ചില്ല. ഇങ്ങനെയുള്ള ഒന്നിനെക്കുറിച്ച് ഇപ്പോൾ അഭിപ്രായം പറയുന്നതിൽ കാര്യമില്ല. അത് പുറത്തു വരുമ്പോൾ അതെന്താണെന്ന് പരിശോധിച്ച ശേഷം മറുപടി പറയുന്നതാണ് ഉചിതമെന്നതാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയത്. ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും പല കാര്യങ്ങളിലും ഒന്നിച്ചു നിൽക്കുന്നുണ്ട്. രാജ്യത്തെ ഭരണഘടന സംരക്ഷിക്കപ്പെടണമെന്നതാണ് അതിലൊന്ന്. ജാതി സെൻസസ് വിഷയത്തിൽ ഭൂരിഭാഗം പേരും യോജിക്കുന്നതായും രാഹുൽ ഗാന്ധി പറയുകയും ചെയ്യുന്നുണ്ട്.